ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിലെ 37-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ ആരാധനയുടെ സമൃദ്ധിമാനം നേടിയാവും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ ദിവസങ്ങളിൽ ഈ ആരാധനയിൽ പ്രാർത്ഥനകളും സംബന്ധിക്കുന്നു അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും പ്രത്യേകം അതിൽ അഭിനന്ദിക്കുന്നു. വീണ്ടും പ്രാർത്ഥനകളും ഇതിനകത്ത് നമുക്ക് സംബന്ധിക്കാം. അവൻ നിന്നെ കൈകളിൽ വഹിച്ചോളും.
സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ വെതച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചുപേക്ഷിക്കും, ഞാൻ അവന്റെ ഉത്തരമരടും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, ഭാഗ്യമോ പിതാവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും. സ്തുതി ആദ്യം തന്നേക്കും തന്നെ ആമേൻ. കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, നമുക്ക് പ്രതിവാക്യമായിട്ട് ഏറ്റു പറയാം. കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ദൈവമായ കർത്താവേ ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. സകല ദോഷങ്ങളിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും സകല ദുർവിചാരങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അശുദ്ധമായ വികാരങ്ങളിൽ നിന്നും, ക്ലേശമായ മോഹങ്ങളിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും, സാത്താൻ എടുത്ത വിചാരങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. സകല ശത്രുക്കളിൽ നിന്നും, ചതിവുള്ള സ്നേഹിതന്മാരിൽ നിന്നും, പിശാചുകളുടെ പരീക്ഷയിൽ നിന്നും, ദുഷ്ടമനുഷ്യരുടെ ആലോചനകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. മറഞ്ഞിരിക്കുന്നതായ കടിയിൽ നിന്നും, വ്യർത്ഥ സംസാരത്തിൽ നിന്നും, വൻശാലകളിൽ നിന്നും, ദുർവ്യവഹാരങ്ങളിൽ നിന്നും, ഇഹോലോകത്തിനടുത്ത സകല പരീക്ഷകളിൽ നിന്നും, നിന്നിൽ ഞങ്ങളെ അകറ്റുന്ന സകലത്തിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കോപത്തിന്റെ വടിയിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, കോപത്തിൽ നിന്നും, ക്രോധത്തിൽ നിന്നും, മിന്നലിൽ നിന്നും, ഇടിയിൽ നിന്നും, ഭൂകമ്പത്തിൽ നിന്നും, പഞ്ഞത്തിൽ നിന്നും, യുദ്ധത്തിൽ നിന്നും, പകർച്ചയാളികളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അസഹ്യമായ സങ്കടങ്ങളിൽ നിന്നും, ദോഷകരമായ നാഴികളിൽ നിന്നും, ഉപദ്രവമുള്ള അധികാരികളിൽ നിന്നും, സഹിപ്പാർഹിയാത്ത സകല ശിശുക്കളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മസിഹായെ നിന്റെ അനുഗ്രഹം നടുമാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ ഞങ്ങൾ പാപികളാകുന്ന ഞങ്ങളിലേക്ക് പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിങ്കളാഴ്ച സന്ധ്യയിലെ നമസ്കാരം, പേശുക 31, 31-ാമത്തെ പുറം. ദൈവമായ കർത്താവേ പകൽ കടന്ന് പോവുകയും സന്ധ്യയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്ന ഈ സമയത്ത് തിരുമുൻപാകെ കുമ്പിട്ട് വന്ദിക്കുന്ന നിന്നെ ആരാധകരായിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന ഉപേക്ഷകളും നിനക്ക് പ്രസാദകരമായിരിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ നിന്റെ ദയ ഞങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമയും, ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് വിമോചനവും, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് സൗഖ്യവും, ഞങ്ങളുടെ ആത്മാക്കൾക്ക് രക്ഷയും സൗജന്യമായി നൽകണമേ. ഐശ്വര്യമേറിയ നിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കരുണയും മനോഗുണവും ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ ആക്കി തീർക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങൾ നിനക്കും പിന്നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും എന്നേക്കും കരയിട്ടു. നമ്മെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശവും പുകക്ഷയും മാഞ്ഞു പോകാത്ത നല്ല മഹിമേ, നേരമെല്ലാം ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യത ഉള്ളവരായി തീരണമേ. മഹോന്നതനും സകലത്തിന്റെ നാഥനും സർവാശിഷ്യകളാലും ആരാധിക്കപ്പെടുന്നവനും ജ്ഞാനത്തിന്റെ കൃപയും കൃപയുടെ അകാലവും കരുണാസമുദ്രവുമായിരിക്കുന്ന കർത്താവിന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ഈ നേരത്തിൽ നമ്മുടെ ആയുസിലെ എല്ലാ ദിനങ്ങളിലും ശ്രീ ബഹുമാനവും ആരാധനയോഗ്യമായിരിക്കുന്നു ആയിരിക്കും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങളെ അപേക്ഷകളെ കേൾക്കണമേ. ഞങ്ങൾക്ക് സ്വസ്ഥതയും രക്ഷയും ആശ്വാസവും പാപമോചനവും അയച്ചു തരണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ആത്മശരീരദേഹികളെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ നിന്റെ കരുണാ ഭണ്ഡാരത്തിൽ നിന്ന് കരുണയും പാപമോചനവും ഞങ്ങൾ യാചിക്കുന്നു.
കർത്താവേ, ഇപ്പോൾ നിന്റെ ദാസരായ ഞങ്ങളെ സഹായത്തിന് എഴുന്നള്ളിടണമേ. എന്നാൽ ജയാളിയും നിർമ്മലനുമായ ദൈവം നീ മാത്രമല്ലോ. കർത്താവേ, ഇപ്പോൾ തിരുമുൻപാകെ നിൽക്കുന്ന നിന്റെ അടിയാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും പരിഹരിച്ച് മായച്ചു കളയണമേ. കർത്താവേ, ആ പാപിയായ സ്ത്രീയെ നീ സ്വീകരിച്ചതുപോലെ കുറ്റക്കാരും പാപങ്ങളുമായ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളുടെ പിഴവുകളെ ക്ഷമിക്കണമേ. കർത്താവേ, മനസ്സോടോ മനസ്സുകൂടാതെയോ അറിഞ്ഞോ അറിയാതെയോ ആണകളാലോ വ്യാജത്താലോ ഉപായത്താലോ ഹൃദയ ചിന്തകളാലോ സംസാരത്താലോ വചനത്താലോ പ്രവർത്തിയാലോ ഞങ്ങൾ തിരുമുൻപാകെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെയെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി ക്രൂശിന്മേൽ തൂക്കപ്പെട്ടവനായ മശിഹാ തമ്പുരാനെ ഞങ്ങളുടെ അകൃത്യങ്ങളെയും കുറവുകളെയും ക്ഷമിക്കണം. കർത്താവേ, ഈ താൽക്കാലിക ജീവിതത്തിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളെല്ലാം എല്ലാവർക്കും നിന്റെ കരുണയാൽ സമൃദ്ധിയായി കൊടുക്കണം. മഴയാലും മഞ്ഞിനാലും തക്ക കാലത്തുള്ള വേനൽ വർഷം എന്നിവയാലും സംവത്സരത്തിന്റെ കിരീടത്തെ നീ അലങ്കരിക്കണം. കർത്താവേ, ദരിദ്രന്മാർക്ക് ഭക്ഷിച്ച് തൃപ്തരായി സ്തോത്ര ശബ്ദത്തോടെ സകലരുടെയും സംരക്ഷണാകുന്ന നിന്റെ സ്തുതിക്കുവാനായി ഭൂമിയിലുള്ള വിളവുകളെയും ഫലങ്ങളെയും നിന്റെ കൃപയാൽ സമൃദ്ധിയാക്കണമേ. കർത്താവേ, ലോകത്തിന് സമാധാനവും സമൃദ്ധിയും അതിലുള്ളവർക്ക് ദുർവികാരങ്ങളിൽ നിന്നുള്ള അകൽച്ചയും പ്രയാസമേറിയ ഞെരുക്കളിൽ നിന്നുള്ള വിടുതലും നിന്റെ അവകാശത്തോടെ ദയ ചെയ്യണമേ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗീയ ഭവനങ്ങൾക്ക് യോഗ്യരാക്കണമേ. പാപക്കറകളിൽ നിന്നുള്ള ഞങ്ങളുടെ ആത്മാക്കളെ സ്വതന്ത്രരാക്കപ്പെടുത്തണമേ. ഞങ്ങൾ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാകൂടെ നിന്റെ വലത് ഭാഗത്തു നിന്നുകൊണ്ട് നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രം കരയിച്ചു തീർന്നു. ഞങ്ങളുടെ നാഥനായ കർത്താവേ, നിന്റെ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി നീ എഴുന്നള്ളി ഞങ്ങളുടെ അപേക്ഷയെ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ കരുണ ചെയ്യണമേ. കർത്താവേ, നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ പ്രകാശമായിരിക്കുക. നിന്നാൽ ഞാൻ പ്രകാശിക്കുമാറാകണമേ. പ്രകാശമായുള്ളവയെ നിന്റെ കരുണയെ കാണുവാൻ എന്റെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ലോകമാകുന്ന യാത്രാ ക്ഷണികവും വിരുദ്ധകൾ നിറഞ്ഞിരിക്കുന്നതുമാകുന്നു. നീ പ്രകാശമാകിയാൽ നിന്നിൽ നടക്കുന്നവൻ ഇടറിപ്പോകുന്നതെല്ലാം ദൈവമേ എന്നോട് ഉത്തരമല്ലണമേ. ദൈവമേ എന്നോട് ഉത്തരമല്ല ചെയ്ത കരുണ ചെയ്യണമേ. മനുഷ്യ ഹൃദയത്തെ യഥാർത്ഥത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. സമർപ്പണ പ്രാർത്ഥന. ദൈവമേ, നിന്റെ കൃപയെ ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്ക് തന്നിട്ടുള്ള നിന്റെ നല്ലവരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല. എന്നോടുള്ള നിന്റെ കൃപ എന്റെ മേൽ ബലപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നു. ആ പാപിയായ സ്ത്രീയെ പോലെ എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു. അവളുടേതെന്ന പോലെ എന്റെ പാപങ്ങളും പരിഹരിക്കണമേ. കനാന്യാസ്ത്രീയെ പോലെ എന്റെ കുറവുകളെ ഞാൻ സമ്മതിച്ചു പറയുന്നു. അവളെ പോലെ എന്നെ കൈക്കൊള്ളണമേ. എന്റെ ആയുസ്സിലെ ഈ നാൾ വരെയും വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നിന്നെ ഞാൻ കോപിപ്പിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു. കർത്താവേ, ഇപ്പോൾ നിന്റെ അടുക്കലേക്ക് ഞാൻ തിരഞ്ഞിരിക്കുക. നിന്റെ തിരുസഭയിലെ അനതാകൾ ഒരുത്തിനെ പോലെ, നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകൾ ഒന്നിനെ പോലെ, നിന്റെ കൃപയാൽ കരുണ ചെയ്ത് നിന്റെ അനുഗ്രഹത്താൽ നീതീകരിച്ചിട്ടുള്ള തിരുസഭയിലെ അനതാകൾ ഒരുവിനെ പോലെ എന്നെ ആക്കണമേ. കർത്താവേ, എന്റെ പാപങ്ങളെ മായ്ച്ചും എന്റെ മാലിന്യങ്ങളെ കഴുകി കുറ്റങ്ങൾ നിന്നെ രക്ഷിക്കണമേ. നിന്റെ കരുണയുടെ സോപ്പായ നിന്റെ കൃപയുടെ ജലം എൻ്റെ മേൽ തളിച്ച് എന്നെ വെടിപ്പാക്കണമേ. ഇടപെടാതെ നിന്റെ സ്തോത്രം ചെയ്യുന്ന നിർമ്മലമായ ഒരു ഹൃദയം പുതുതായി എന്നെ സൃഷ്ടിക്കണമേ. രാവും പകലും എല്ലാ സമയത്തും നീതിമാനോടുകൂടെ നിന്നെ വാഴ്ത്തിപ്പാൻ എന്നെ യോഗ്യനാക്കുകയും തീർക്കുകയും ചെയ്യണമേ. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയിലെയും കാണപ്പെടാതെയുമായ സർവത്തിന്റെയും സൃഷ്ടാവായ
ദൈവത്തിന്റെ ഏകപുത്രനും സർവാലോകവും പ്രകാശവും സത്യദൈവത്തുള്ള സദൈവം ജനിച്ചവനും ശിഷ്യനാഥനും സദാ ശിഷ്യനും മുഖാന്തരമായും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട് അനുഭവിച്ച മനുഷ്യപ്പെട്ട് മൂന്നാം ദിവസേറ്റ് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിനിരിക്കുന്നവൻ അവസാനമില്ലാതായ സമൂഹം ജീവിച്ചിരിക്കുന്നവരെ മനുഷ്യരെ വിധിപ്പാൻ അതിനു മഹാപ്രഭാതവിനെ പരിപാലിക്കുന്നതുമായ യേശുശിയായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങളേറ്റ് പറഞ്ഞ് മനുഷ്യരുടെ വർദ്ധനേൽപ്പനും വരുവാനീ ലോകത്തിലെ പുതിയും ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽപ്രിയമുള്ളവരെ, ദൈവവചന ധ്യാനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഓൺലൈനിലൂടെ ലഭിക്കുന്ന ഈ ദൈവവചന ധ്യാനങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കരുത്തും ബലവും ആശ്വാസവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിലെ 37-ാമത്തെ ദിനത്തിൽ നമ്മൾ ആയിരിക്കുന്നു. ഇന്നത്തെ വാക്കുകളിൽ പറഞ്ഞാൽ നോമ്പ് ഒരു ലോക്ക്ഡൗണാണ്. ചുറ്റുപാടുകളിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന സകല ഇന്ദ്രിയങ്ങളുടെ മേൽ വാതൽ അടച്ചു നമ്മുടെ ഉള്ളറകളിലേക്ക് ഒരു പ്രയാണം ചെയ്യുന്നതിനും ദൈവിക ആലോചനകൾക്ക് വിധേയപ്പെടുന്നതിനുള്ള അവസരങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വീണ്ടും തൻ്റെ നിയോഗ വഴിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ജീവിതാനുഭവം ഇന്ന് നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 19:1-8 വരെയുള്ള വാക്യങ്ങൾ, അതിൽ 7-8 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഒരേ ഗോളം നടന്നു. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം വിവിധ ഇടങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഏലിയ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യമായിരുന്ന കെരീതോടിൻ്റെ അനുഭവത്തിലും ജീവിതം വഴിമുട്ടി നിന്നിരുന്ന സരേഫാത്തിലെ വിധവയുടെ ഭവനത്തിലും ജീവന ഭീഷണിയായി തീർന്ന ആഹാബ രാജാവിൻ്റെ മുൻപിലും എത്തപ്പെടുന്ന ഏലിയാവിൻ്റെ ജീവിതം വിശ്വാസ ജീവിതത്തിൻ്റെ കുറേ നല്ല പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കും. അത് മറ്റൊന്നുമല്ല, ദൈവ കരുതലിൻ്റെയും ദൈവിക നന്മയുടെയും ദൈവിക സത്യയായ സത്യത്തിൻ്റെയും ചില നല്ല പാഠങ്ങൾ. ഇതെല്ലാം പിന്നിട്ടുകൊണ്ട് അടുത്തതായി ഏലിയാവ് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിൽ എത്തിയിരിക്കുന്നു. കനലിൽ ചുട്ടെടുത്ത ഒരു അപ്പത്തിൻ്റെയും ഒരു ദുരിതത്തിൻ്റെയും വെള്ളത്തിൽ നീണ്ട 40 ദിനരാത്രങ്ങൾ യാത്ര ചെയ്ത്
ദൈവം നിർദ്ദേശിച്ച സ്ഥലത്ത് ഏലിയാവ് എത്തിച്ചേരുന്നു. ഒരു പക്ഷേ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വരാൻ പോകുന്ന വറുതിയുടെ ദിനങ്ങൾ എപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കപ്പെടണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ സംഘർഷഭരിതമായിരുന്നു ഏലിയാവിൻ്റെ യാത്ര. ഈ യാത്രയ്ക്കൊടുവിൽ ഹോരേബിൽ എത്തിച്ചേരുന്ന ഏലിയാവ് നമുക്ക് നൽകിത്തിരുന്ന ജീവിതപാഠം എന്താണ്? അത് മറ്റൊന്നുമല്ല, നിശബ്ദനായിരുന്ന് ദൈവിക ആരാധനയ്ക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും പാഠങ്ങൾ പഠിക്കുവാൻ ശീലിക്കുക എന്നുള്ളതാണ്. ലേൺ ദ ലെസൺസ് ഓഫ് സൈലൻസ് ആൻഡ് മെഡിറ്റേഷൻസ്. പ്രിയമുള്ളവരെ, ഈ ലോക്ക്ഡൗൺ കാലം ആഴമേറിയ ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും ദിനങ്ങൾ ആണെന്ന് നാം ഓർക്കും. ജീവിതത്തെ ആലസ്യത്തിലും നിഷേധാത്മകമായ ചിന്തകളിലേക്കും തിരിച്ചുവിടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ സംഘർഷം നിറഞ്ഞ ജീവിത അനുഭവങ്ങളിൽ, അനിശ്ചിതത്വം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നാം അറിയാതെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. Where shall I find myself so on in the present day life struggles? ഇന്നിൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ എനിക്ക് എവിടെയാണ് സുരക്ഷിതത്വം കണ്ടെത്തുവാൻ കഴിയുന്നത്? ഏലിയാവിൻ്റെ ജീവിതാനുഭവം ഇതിന് ഉത്തരം നൽകുന്നു. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിൽ എത്തപ്പെടുന്നതിന് മുൻപുള്ള ഏലിയാവിൻ്റെ ജീവിതം സംഘർഷം നിറഞ്ഞതായിരുന്നു. ഏതൊരു മനുഷ്യനെ പോലെയും ജീവിതം അർത്ഥരഹിതമായി തോന്നിയ നിമിഷം. അതുകൊണ്ടാവുന്നു വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഏലിയാവിനെ പറ്റി ഇപ്രകാരം പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന്. ഈസബെലിന്റെ ഭീഷണിയിൽ മരിക്കുവാനായി ആഗ്രഹിക്കുന്ന ഏലിയാവ്, മനുഷ്യൻ്റെ മരിക്കുവാനുള്ള ആഗ്രഹം, ഒരുതരം ഡെത്ത് വിഷ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സൂയിസൈഡൽ ടെൻഡൻസി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, ജീവിത പ്രതീക്ഷകൾ തകരുമ്പോൾ, ആകുലതകൾ ജീവിതത്തെ വലിച്ച് മുറുക്കുമ്പോൾ, നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ഇത് ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. ഏലിയാവ് ഇവിടെ വ്യക്തമായി ദൈവിക ഇടപെടലിനെ തിരിച്ചറിയുന്നു. ജീവിതത്തിൻ്റെ പാതി വഴിയിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടവനല്ല എന്ന തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കും ഏലിയാവ് മടങ്ങി വരുന്നു. തനിക്കിനിയും ഒരുപാട് ജീവിത നിയമങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാനുണ്ട്. ഇനിയും ഒരുപാട് പാദങ്ങൾ സഞ്ചരിക്കുവാനായിട്ടുണ്ട്. ഇതിനാവശ്യമായ ഊർജം സംഭരിക്കുന്നതിന് വേണ്ടി 40 ദിനരാത്രങ്ങൾ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിൻ്റെ നിശബ്ദതയിൽ ഏലിയാവ് നിലകൊള്ളുന്നു. പ്രിയമുള്ളവർ, ജീവിത നിയോഗ വഴികളിൽ മുരടിപ്പ് അനുഭവപ്പെടുമ്പോൾ, ജീവിതം അർത്ഥരഹിതമെന്ന് തോന്നുമ്പോൾ, ജീവിത പ്രതീക്ഷകൾ തകിടം മറിയുമ്പോൾ, ഏത് മനുഷ്യനും അടുത്തു വരേണ്ട ഇടമാണ് ഹോറേബിൻ്റെ നിശബ്ദ. ഇവിടെ നിശബ്ദനായിരിക്കുന്ന ഏലിയാവ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും ആളിക്കത്തിയ അഗ്നിയിലുമല്ല ഏലിയാവ് ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നു. പിന്നെയോ ഒരു മൃദുസ്വരത്തിലൂടെ ഏലിയാവ് ദൈവശബ്ദം തിരിച്ചറിയുന്നു. അതിലൂടെ ദൈവഹിതത്തിന് വിധേയപ്പെടും. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം, ഈ ലോക്ക്ഡൗണിൻ്റെ ദിനങ്ങളും നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. ജീവിതത്തെ നിഷ്ക്രിയമാക്കുന്നതിനോ തളർത്തിക്കളയുന്നതിനോ അല്ല, അങ്ങനെയുള്ള എല്ലാ ചിന്തകളിൽ നിന്നും മാറി, എല്ലാ ശബ്ദകോലാഹലങ്ങളിൽ നിന്നും മാറി ദൈവശബ്ദത്തിന് കാതോർക്കുക, ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടുക. ഇതിലൂടെ ജീവിത നിയമങ്ങൾ ഏറ്റെടുത്ത് അർത്ഥവത്തായ ബലകരമായ ജീവിതം കെട്ടുപടി ചെയ്യുവാൻ സർവശക്തനായതും നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വീണ്ടും അവിടുത്തെ സന്നിധിയായിരിക്കാൻ ഞങ്ങളോട് കാണിച്ചൊരു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടിയിലും
തകർച്ചയിലും പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്നതാണ് ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ശാന്തമായ നിന്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട് നിന്റെ ആരാധന ചോദിക്കുവാനായിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങൾ ഞങ്ങളുടെ ദേശവും ചുറ്റുപാടും ലോകവും കടന്നു പോകുന്ന ആളുടെ പ്രതിസന്ധി നിറഞ്ഞ ആളുടെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവേ ശാന്തമായ നിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കാനായിട്ട് വേദനിക്കുന്ന സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ലോകത്തിന് ആശ്വാസത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് കരുണ തോന്നണമേ, മനസ്സിലാകണമേ. ദൈവമായ കർത്താവേ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണം. അവിടുത്തെ നന്മയാൽ അടിയങ്ങളെ വഴി നടത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ശൈന നമസ്കാരം. പേജ് നമ്പർ 14. ഞങ്ങൾക്കുള്ള കർത്താവേ ഞാനിഹ നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാനിരിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ ഈ അടിയാനുള്ള ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയിൽ ഞാൻ ചതിപിടുവിൽ നിൻ കൃപമോചനം എനിക്കേകും. നിദ്രയിലും വിടവന്നാകിൽ പാത്രമതേ ക്ഷമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയതാ നല്ല ഉറക്കമെനിക്കു ഇതാ. ആകാശസ്വപ്നമശുദ്ധി എന്നെ നിരീക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാ ശാന്തി തരേണം രാ മുഴുവൻ. ആകാ നിനവും ദുഷ്ടതയും അധികാരത്തിൽ അമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാൻ അതിനാൽ എന്റെ ശരീരം കാപ്പാനാ. വെളിവിനുടെ മാലാതായി എനിക്കു നിതരണം കർത്താവേ. ദേശത പെട്ടോരിച്ചയിൽ നിന്നെന്നെ നിരീക്ഷിച്ചു കൊള്ളണമേ. ഉയരേയും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാല് ആശ്വാസത്തിൽ ഉറങ്ങുമ്പോൾ ആശുസമയം നിൻ രക്തം നിൻ സൃഷ്ടിക്കുക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിൻ കൈമനഞ്ഞ ശരീരത്തിൽ നിന്റെ വലം കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയടായി എന്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ് കിടക്കുമ്പോൾ ഭദ്രം കാവൽ നീ ശക്തി. എന്റെ ഉറക്കം തിരുമുൻപിൽ നൽതൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ നിന്നോട് തന്നെ യാചിക്കും. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനായരുതേ. ബലവാനായി ഞാൻ ജീവിപ്പാ വലിയ ജീവനമച്ചവനെ. എന്നെ വ്യസനത്തിലായി കാവാൻ സാത്താനെ നീ വിളക്കണമേ. കർത്താവേനിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശിവമരണത്താൽ എന്റെ ആയുസ് കാക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടിടുവാൻ. നിന്റെ നിദ്രാവേളയിലും നിന്റെ ഉപവിധി കാട്ടണമേ. നിന്തിരു മനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാൻ അതിനെ ചെയ്യുവാനായി. നിന്റെ മനോഗുണമതിനാലെ എനിക്ക് മനോഗുണം അരുളുക. നീ നിരപ്പു നിറഞ്ഞോരന്തിയതും നീതി വിളങ്ങും രാമം നീ. ഞങ്ങളുടെ രക്ഷകനാമശിഹാനാഥ അടിയാക്കരുളണമേ. വെളിവിൻ വെളിവിനിയാകുന്നു വെളിവിൽ തന്നെ പാട്ടുന്നു. വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്ക് സ്തുതി നിൻ അനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളിലേലായിരമായി അളവ് കൂടാതെ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ.
കർത്താവേ, പകൽ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ രാത്രിയിൽ സമാധാനത്തോടും സൗഖ്യത്തോടും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഭയഭക്തിയോടെ തിരുസനയിൽ കാണപ്പെടുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കർത്താവേ, നിന്റെ കാരണത്താൽ രക്ഷ ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു. കർത്താവേ, പകൽ പറക്കുന്ന അസുഖത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ ഞങ്ങളെ രക്ഷിക്കുകയും സകല പരീക്ഷകളിൽ നിന്നും സാത്താന്റെ കലക്കമുണ്ടാക്കുന്ന ദർശനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കൾ കനതാപവും നിരൂപണങ്ങളുടെ ഭയങ്കരതോളവും അറിയപ്പെടുന്നതുമായ ന്യായവിധിയെക്കുറിച്ചുള്ള ധ്യാനവും ചിന്തയും ഞങ്ങൾക്ക് നൽകണമേ. ഭൂമിയുള്ള ഞങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണമേ. ചിന്താകുലത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരായതിനെ കുറിച്ചുള്ള ധ്യാനത്തോടെ ഞങ്ങൾ സുഖമായി ഉറങ്ങുമാറാകണമേ. കർത്താവേ, സകല ദുർവികാരങ്ങളെയും ഉപദ്രവം വരുത്തുന്ന സർവമോഹങ്ങളെയും ഞങ്ങൾ നികത്തിക്കളയണമേ. പ്രഭാതത്തിലെ പ്രാർത്ഥനാ സമയത്ത് ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾ വിശാല മനസ്സിൽ നിന്നും കാക്കപ്പെടുവരും. നിന്റെ പരിശുദ്ധ കൽപ്പനകളെ നിവർത്തിക്കുന്നതുമായി തീരുമാറാകണമേ. ഈ രാത്രിയിൽ സാത്താന്റെയും അവന്റെ സകല സൈന്യങ്ങളെയും സകല ഉപദ്രവം ഞങ്ങളെ കാത്തുകൊള്ളുവാൻ സമാധാനത്തിന് മാറാമാരെ ഞങ്ങൾക്ക് അയച്ചറിയുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകോപത്തിനും പരിശുദ്ധ രൂപായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയത്തിക്കൊള്ളുന്നു ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങളുടെ സഹായത്തിനും നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കുകയും ചെയ്യുമാറാകണം. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമാനന്റെ ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേൽ ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അന്യമായ ഈ ശുശ്രൂഷയിൽ വരി വന്ന സംബന്ധിച്ച് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹമായതും ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥന ഉന്നതമായ ദിനസുവാസം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ ഒന്നുമാണ്.